സൈക്കിൾ പ്രേമികളുടെ അന്താരാഷ്ട്ര മത്സരവേദിയിലേക്ക് യോഗ്യത നേടി യുഎയിലെ ഒരു പ്രവാസി മലയാളി. പാലക്കാട് സ്വദേശി അബ്ദുൽ റഹീമിനാണ് UCI ഗ്രാൻഡ് ഫോണ്ടോയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. പക്ഷേ പോയയിൽ പങ്കെടുക്കാൻ ചെലവിന് കാശിന് പഞ്ഞമാണ്, ദാരിദ്ര്യമാണെന്നാണ് അറിയുന്നത്. കയ്യെത്തും ദൂരത്ത് സ്വപ്നം നഷ്ടമാകുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ റഹീമുള്ളത്. ഒരിക്കൽ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ കൂടെ കൂടിയ ഇഷ്ടമാണ് മണ്ണാർക്കാടുകാരൻ അബ്ദുൾ റഹീമിന് സൈക്കിളിനോട്. ആദ്യമൊക്കെ തികച്ചും വിനോദത്തിനായിരുന്നു സൈക്കിൾ ഓടിച്ചതെങ്കിലും മറ്റൊരു വാഹനത്തോടും തോന്നാത്ത താല്പര്യം തനിക്ക് സൈക്കിളിനോട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ റഹീമിന് അധികം സമയമെടുക്കേണ്ടി വന്നില്ല. അന്ന് മുതൽ വളരെ ഗൗരവത്തോടെ തന്നെ സൈക്കിൾ ഓട്ടത്തെ സമീപിക്കാൻ ആരംഭിച്ചു. പിന്നീട് തിരികെ UAE-യിലെത്തി നല്ലൊരു സൈക്കിൾ വാങ്ങുകയാണ് റഹീം ആദ്യം ചെയ്തത്. സൈക്കിളുകളോടുള്ള ഇഷ്ടം കാരണം ഒരു സൈക്കിൾ കടയിൽ തന്നെ ജോലിയും സംഘടിപ്പിച്ചു. UAE-യിൽ നടക്കുന്ന എല്ലാ സൈക്കിൾ റൈഡുകളിലെയും സ്ഥിര സാന്നിധ്യമാകാൻ റഹീമിന് അധിക നാൾ വേണ്ടി വന്നില്ല. ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഡയറക്റ്റ് ഇതിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് അൽസലാം. അതിൽ ഇപ്രാവശ്യം റെസിഡൻസിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ ക്വാളിഫയിങ് ഷാർജൻ എസ് വെൽ വെച്ചിട്ടായിരുന്നു 100 kilometers. അത് ചെയ്തു, അതിൽ ക്വാളിഫൈ ആയി. ക്വാളിഫൈ ആയ ഏക ഇന്ത്യനായിരുന്നു. ഏറ്റവും ഒടുവിൽ ലോകത്തെ വലിയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നായ UCI ഗ്രാൻഡ് ഫോണ്ടോയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ച ഏക മലയാളി എന്ന നേട്ടത്തിനും ഉടമയായിരിക്കുകയാണ് റഹീം. സ്കോട്ട്ലൻഡിലാണ് മത്സരം നടക്കുന്നത്. അവിടേക്ക് എങ്ങനെ പോകും? അതാണ് റഹീമിൻ്റെ മുന്നിലെ ചോദ്യചിഹ്നം. മുന്നോട്ട് സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയും രജിസ്ട്രേഷനും എല്ലാം അവിടെ പോയി ട്രെയിൻ ചെയ്യണം ഒരു 2 weeks മുന്നേ തന്നെ പോയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു അത്യാവശ്യം ഇനിയൊരു ബഡ്ജറ്റ് ആവശ്യം വരുന്നൊരു പരിപാടിയാണ്. സൈക്കിൾ കടയിലെ ചെറിയ വരുമാനം കൊണ്ട് തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. വളരെ നാൾ കണ്ട സ്വപ്നം കയ്യെത്തും ദൂരത്ത് നിന്ന് നഷ്ടപ്പെടുമോ എന്ന വിഷമത്തിലാണ് ഇന്ന് ഈ യുവാവ്. ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ട് പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു സങ്കടത്തിലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എപ്പോഴും സ്കോട്ട്ലാൻഡിലൊക്കെ പോയി റേസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഭവമാണല്ലോ. അധികമാർക്കും ലഭിക്കാത്ത ആ സൗഭാഗ്യം കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് അബ്ദുൾ റഹീം. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. നമ്മുടെ ഗൾഫ് നാടുകളിലെ പ്രവാസികൾ സഹായിക്കട്ടെ ഈ ചെറുപ്പക്കാരൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, എന്ന് മാത്രമേ നമുക്ക് ആശിക്കാൻ കഴിയൂ.